ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലൂസ് കോച്ചിങ്. ഇന്ന് നമുക്ക് ഹയർ സെക്കൻഡറിയിലെ പൊളിറ്റിക്കൽ സയൻസിലെ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിഗ്രിയുടെ പ്രിലിംസിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ഫേസ്, ഇനിയിപ്പോൾ ഈ 19-ാം തീയതി സെക്കൻഡ് ഫേസിൽ എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 12-ാം ക്ലാസ്സിലെ ഇരുധ്രുവ വ്യവസ്ഥയുടെ അന്ത്യം എന്ന അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, മുതലാളിത്ത രാജ്യത്തിനും കമ്മ്യൂണിസ്റ്റ് ലോകത്തിനും ഇടയിലുള്ള വിഭജനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത് ഏതാണ്? ബെർലിൻ മതിൽ. മുതലാളിത്ത രാജ്യത്തിനും കമ്മ്യൂണിസ്റ്റ് ലോകത്തിനും ഇടയിലുള്ള വിഭജനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത് ഏതാണ്? ബെർലിൻ മതിൽ. ഈ ബെർലിൻ മതിൽ ജനങ്ങൾ തകർത്ത വർഷം എന്നാണ്? 1989. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ഏതാണ് ഈ ബെർലിൻ മതിലിനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പ്രതിപാദിപ്പിക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ആണ്, +2 ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിനനുസരിച്ച് ഇത് നമ്മൾ നോക്കി പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് നോക്കാം. ബെർലിൻ മതിൽ നിർമ്മിച്ച വർഷം എത്ര ഏതാണ്? 1961. അപ്പോൾ അത് തകർത്ത വർഷം എന്താണ്? 1989. ബെർലിൻ മതിൽ നിർമ്മിച്ചതോ? 1961. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾ ബെർലിൻ മതിൽ തകർത്തതിനെ തുടർന്ന് അരങ്ങേറിയ സംഭവങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ജനങ്ങൾ ബെർലിൻ മതിൽ തകർത്തപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഭജിക്കപ്പെട്ട ജർമ്മനി വീണ്ടും ഏകീകരിക്കപ്പെട്ടു. 1-ാമത്തെ കാര്യം എന്താണ്? വിഭജിക്കപ്പെട്ട ജർമ്മനി വീണ്ടും ഏകീകരിക്കപ്പെട്ടു. 2-ാമത്തെ പോയിന്റ്, 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ തകർച്ചയിലേക്കും ശീതയുദ്ധത്തിൻ്റെ അന്ത്യത്തിലേക്കും നയിച്ചു. 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ തകർച്ചയിലേക്കും ശീതയുദ്ധത്തിൻ്റെ അന്ത്യത്തിലേക്കും നയിച്ചു. അടുത്ത സംഭവങ്ങൾ, സോവിയറ്റ് ചേരിയുടെ ഭാഗമായിരുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഒന്നൊന്നായി തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ നീക്കം ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ഒന്നൊന്നായി തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ നീക്കം ചെയ്തു. അപ്പോൾ ഈ 3 സംഭവങ്ങളാണ് ബെർലിൻ മതിൽ തകർത്തതിനെ തുടർന്ന് അവിടെ അരങ്ങേറിയത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവം നടന്നത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചേരികളെ ഒരുമിപ്പിച്ച് നിർത്തിയ സൈനിക സഖ്യം ഏതാണ്? വാൾസ ഉടമ്പടി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചേരികളെ ഒരുമിപ്പിച്ച് നിർത്തിയ സൈനിക സഖ്യമാണ് വാൾസ ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ, 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫാസിസ്റ്റ് ശക്തികളുടെ പിടിയിൽ നിന്ന് സോവിയറ്റ് സേന മോചിപ്പിച്ച കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ആരുടെ നിയന്ത്രണത്തിലായി? സോവിയറ്റ് യൂണിയൻ മോചിപ്പിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ആരുടെ നിയന്ത്രണത്തിലായി? USSR. അത് തന്നെയാണ് ഈ സോവിയറ്റ് യൂണിയൻ. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫാസിസ്റ്റ് ശക്തികളുടെ പിടിയിൽ നിന്ന് സോവിയറ്റ് സേന മോചിപ്പിച്ച കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ തന്നെ കീഴിലായി. USSR അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
യു എസ് എസ് ആറിൻ്റെ രൂപീകരണത്തിന് കാരണമായ റിപ്പബ്ലിക്കുകൾ എത്ര? എത്രയാണ്? 15 റിപ്പബ്ലിക്കുകൾ ചേർന്നാണ് അന്ന് യു എസ് എസ് ആർ രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2nd World War ശേഷം സോവിയറ്റ് വ്യവസ്ഥിതി എപ്രകാരമായിരുന്നു? എപ്രകാരമായിരുന്നു? സോവിയറ്റ് യൂണിയൻ ഒരു വ്യവസ്ഥയായിരുന്നു. അമേരിക്ക ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളെക്കാളും വളർച്ച നേടി. എല്ലാ പൗരന്മാർക്കും സോവിയറ്റ് രാഷ്ട്രം മിനിമം ജീവിത നിലവാരം ഉറപ്പാക്കി. അപ്പോൾ ഇതൊക്കെയാണ് അവർ വ്യവസ്ഥിതി ഉണ്ടായിരുന്നത് 2nd World War ശേഷം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഈ ചാപ്റ്റർ ഞാൻ MCQ ആയിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. ചാപ്റ്ററിൻ്റെ PDF വേണമെങ്കിൽ തരാം, കമൻ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരായിരുന്നു? മിഖായേൽ ഗോർബച്ചേവ്. 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ആരായിരുന്നു? മിഖായേൽ ഗോർബച്ചേവ്. മിഖായേൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കരണങ്ങൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, പാശ്ചാത്യ ലോകത്തെ വിവരസാങ്കേതിക വിപ്ലവങ്ങൾക്ക് ഒപ്പം എത്താൻ. 2, ജനാധിപത്യവൽക്കരണം നടപ്പാക്കാൻ. 3, പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ. അപ്പം ഈ 3 കാര്യങ്ങളാണ് മിഖായേൽ ഗോർബച്ചേവിൻ്റെ പരിഷ്കരണങ്ങളായിട്ട് കാണുന്നത്. ഇതൊക്കെയാണ്: പാശ്ചാത്യ ലോകത്ത് വിവരസാങ്കേതിക വിപ്ലവങ്ങൾക്കൊപ്പം എത്താൻ, ജനാധിപത്യവൽക്കരണം നടപ്പാക്കാൻ, പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്ര വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി സോവിയറ്റ് യൂണിയനിൽ അട്ടിമറി ശ്രമം നടന്നതെന്ന്? എന്നാണ്? ഏത് വർഷമാണ്? 1991 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീവ്ര വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി സോവിയറ്റ് യൂണിയനിൽ അട്ടിമറി ശ്രമം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വാഴ്സ ഉടമ്പടിയിൽ അംഗങ്ങൾക്ക് തങ്ങളുടെ ഭാവി സ്വതന്ത്രമായി തീരുമാനിക്കാം എന്ന് സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1989 ഒക്ടോബറിലാണ് വാഴ്സ ഉടമ്പടിയിലെ അംഗങ്ങൾക്ക് തങ്ങളുടെ ഭാവി സ്വതന്ത്രമായി തീരുമാനിക്കാം എന്ന് യൂണിയൻ പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 15 റിപ്പബ്ലിക്കുകളിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആദ്യത്തെ റിപ്പബ്ലിക് ഏതാണ്? ലിത്വാന. അപ്പം ഈ 15 റിപ്പബ്ലിക്കുകൾ ചേർന്നാണല്ലോ ഈ USSR ഫോം ചെയ്തത്. അപ്പോൾ അവരത് ഓരോന്നിനെയും പിരിച്ചുവിട്ടപ്പോൾ ഓരോ റിപ്പബ്ലിക്കിനെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അതിലാദ്യം സ്വാതന്ത്ര്യം കൊടുത്ത റിപ്പബ്ലിക് ഏതാണ്? ലിത്വാന. ലിത്വാന. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ലോകബാങ്കിൻ്റെയും രാജ്യാന്തര നാണയനിധിയുടെയും സ്വാധീനത്തിൽ റഷ്യ, മധ്യേഷ്യൻ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നടന്ന പരിവർത്തന മാതൃക അറിയപ്പെടുന്നത് എന്തെന്നാണ്? ആഘാത ചികിത്സ. എന്തെന്നാണ്? ആഘാത ചികിത്സ. ആഘാത ചികിത്സ നടപ്പിലാക്കിയ വർഷം അതാണ്? 1990 ലോകബാങ്കിൻ്റെയും രാജ്യാന്തര നാണയനിധിയുടെയും സ്വാധീനത്തിൽ റഷ്യ, മധ്യേഷ്യൻ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നടന്ന പരിവർത്തന മാതൃക. അടുത്ത ദിവസം, 2001 സെപ്റ്റംബർ 11 ശേഷം മധ്യേഷ്യയിൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും പണം കൊടുത്ത രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ വാടകയ്ക്ക് എടുക്കുകയും ചെയ്തത് ആര്? ഏത് രാജ്യമാണ് മധ്യേഷ്യയിൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും പണം കൊടുത്ത് രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ വാടകയ്ക്ക് എടുക്കുകയും ചെയ്തത്? അമേരിക്കയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. റഷ്യയിലെ 2 റിപ്പബ്ലിക്കുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ചെച്ചിനിയ, ഡാജസ്റ്റാൻ, പിന്നെ നമ്മളുടെ ലിത്വിയ, അതും റിപ്പബ്ലിക്കുകളാണ്. ചെച്ചിനിയ, ഡാജസ്റ്റാൻ. അടുത്ത ക്വസ്റ്റ്യൻ, തീവ്രമായ സംഘർഷം നടന്ന ബാൽക്കൻ റിപ്പബ്ലിക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യുഗോസ്ലാവിയയിലാണ്
ബാൽക്കൻ റിപ്പബ്ലിക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ്? ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം താഷ്കൻഡ്. എവിടെയാണ്? താഷ്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതാണ് ചാപ്റ്റർ? ബദൽ അധികാര കേന്ദ്രങ്ങൾ എന്ന അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ലോക രാഷ്ട്രീയത്തിലെ ഇരുധ്രുവ സംഘടന തകർന്നത്. ലോകരാഷ്ട്രീയത്തിലെ ഇരുധ്രുവ ഘടന തകർന്നത് എപ്പോഴാണ്? 1990കളുടെ തുടക്കത്തിലാണ് ലോകരാഷ്ട്രീയത്തിലെ ഇരുധ്രുവ ഘടന തകർന്നത്. 1945 ശേഷം യൂറോപ്യൻ ഏകീകരണത്തെ സഹായിച്ചത് ഏതാണ്? ശീതയുദ്ധം, അതായത് കോൾഡ് വാർ. കോൾഡ് വാറാണ് യൂറോപ്യൻ ഏകീകരണത്തെ സഹായിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിച്ച വർഷം ഏതാണ്? 1945. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, 1945 ശേഷം യൂറോപ്യൻ യൂണിയനെ സഹായിച്ച ഏതാണ് കണ്ടത്? അതാണ്, 1945 സാമ്പത്തിക തകർച്ച അഭിമുഖീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ സമ്പദ്ഘടന പുനരുജ്ജീവിപ്പിക്കാൻ ഉള്ള പദ്ധതി ഏതായിരുന്നു? മാർഷൽ പ്ലാൻ. ഏതായിരുന്നു? മാർഷൽ പ്ലാൻ ആയിരുന്നു യൂറോപ്യൻ സമ്പദ്ഘടന പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി. മാർഷൽ പദ്ധതിയുടെ കീഴിൽ യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന OECD സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണ്? 1948 OECD സംഘടന സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കൗൺസിൽ ഓഫ് യൂറോപ്പ് സ്ഥാപിതമായ വർഷം. അപ്പം അടുത്ത വർഷം 1949 കൗൺസിൽ ഓഫ് യൂറോപ്പ് സ്ഥാപിതമായി. യൂറോപ്യൻ സാമ്പത്തിക സഹകരണ സംഘടന OECD 1948 കൗൺസിൽ ഓഫ് യൂറോപ്പ് 1949. ഞാൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കതൊരു ഓർമ്മയിൽ നിൽക്കും. ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ കറൻസി ഏത്? ഏതാണ് യൂറോപ്യൻ യൂണിയൻ്റെ കറൻസി? യെൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാഖ് അധിനിവേശത്തിൽ അമേരിക്കയുടെ പങ്കാളിയായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ടോണി ബ്ലെയർ ആയിരുന്നു ഇറാഖ് അധിനിവേശത്തിൽ അമേരിക്കയുടെ പങ്കാളിയായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സൈനിക രംഗത്തെ യൂറോപ്യൻ യൂണിയൻ്റെ സവിശേഷതകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവന ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ ഈ മൂന്ന് പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സൈനിക രംഗത്ത് ലോകത്തെ രണ്ടാമത്തെ വലിയ സൈന്യം ഏതായിരുന്നു? യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള സൈനിക സംഘമായിരുന്നു ലോകത്തെ രണ്ടാമത്തെ വലിയ സൈന്യം. അടുത്തത്, യൂറോപ്യൻ യൂണിയൻ അംഗമായ ഫ്രാൻസ് ഒരു ആണവ ശക്തിയാണ്. അതും ശരിയാണ്. ഏതാണ്ട് 550 ആണവ ഫോർമുലകൾ അവരുടെ പക്കലുണ്ട്. ഫ്രാൻസിൻ്റെ കയ്യിൽ 550 ആണവ ഫോർമുലകളാണ് ഉള്ളത്. അതും ശരിയാണ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമുക്ക് പ്രസ്ഥാന സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ശരിയാണെന്ന് പറയാം. യൂറോപ്യൻ സാമ്പത്തിക സമൂഹം എന്ന സംഘടന രൂപീകൃതമായ വർഷം ഏതാണ്? 1957 യൂറോപ്യൻ സാമ്പത്തിക സമൂഹം എന്ന സംഘടന രൂപീകൃതമായത്. അടുത്തത്, യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായ വർഷം 1992. രണ്ടാം ലോക മഹായുദ്ധ അവസാനം ഏഷ്യയുടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ അഭിമുഖീകരിച്ച നിരവധി പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ദാരിദ്ര്യം, രാഷ്ട്രനിർമ്മാണം, സാമ്പത്തിക പിന്നാക്കാവസ്ഥ. ഈ മൂന്ന് മെയിൻ കാര്യങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധ അവസാന സമയത്ത്
ഏഷ്യയുടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് ദാരിദ്ര്യം, രാഷ്ട്രനിർമ്മാണം, സാമ്പത്തിക പിന്നാക്കാവസ്ഥ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധിനിവേശം നടന്ന വർഷം ഏതാണ്? 1979. അപ്പം 1979 അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് അധികാരം കൈപിടിക്കുന്നത്. 1979. അടുത്ത ക്വസ്റ്റ്യൻ, സോവിയറ്റ് യൂണിയനിലെ അട്ടിമറിയെ എതിർക്കുക വഴി ദേശീയ നേതാവായി ഉയർന്നു വന്നതാരാണ്? ആരാണ്? ബോറിസ് യെൽസ്റ്റിൻ ആണ് സോവിയറ്റ് യൂണിയനിലെ അട്ടിമറിയെ എതിർക്കുക വഴി ദേശീയ നേതാവായി ഉയർന്നു വന്നത്. ബോറിസ് യെൽസിൻ, സോറി കേട്ടോ, ബോറിസ് യെൽസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായി മിഖായൽ ഗോർബച്ചേവിനെ തെരഞ്ഞെടുത്ത വർഷം? 1985. ആസിയാൻ സ്ഥാപിച്ച വർഷം 1967. ആസിയാനിലെ ആകെ അംഗസംഖ്യ 10. 10 രാജ്യങ്ങൾ കൂടുന്നതാണ് ആസിയാൻ എന്ന് പറയുന്ന സംഘടന. ആസിയാനിലെ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഇന്തോനേഷ്യയുണ്ട്, ബ്രൂണെയുണ്ട്, ആസിയാൻ യൂറോപ്യൻ യൂണിയന്റെ രീതി സ്വീകരിച്ച് ഒരു ആസിയാൻ സമൂഹം സ്ഥാപിക്കാൻ ധാരണയിൽ എത്തിയ വർഷം ഏതാണ്? 2003. എന്നോട് വായിക്കാം. ആസിയാൻ യൂറോപ്യൻ യൂണിയന്റെ രീതി സ്വീകരിച്ച് ഒരു ആസിയാൻ സമൂഹം സ്ഥാപിക്കാൻ ധാരണയിൽ എത്തിയ വർഷമാണ് 2003. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആസിയാൻ രാജ്യങ്ങൾ അനുവർത്തിച്ചിരുന്ന രീതി അറിയപ്പെടുന്നത് ആസിയാൻ നയങ്ങൾ എന്നാണ്. ആസിയാൻ രാജ്യങ്ങൾ അനുവർത്തിച്ചിരുന്ന രീതി അറിയപ്പെട്ടിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസിയാൻ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സുരക്ഷാ സമൂഹം, സാമ്പത്തിക സമൂഹം, സാമൂഹിക സാംസ്കാരിക സമൂഹം. ഒന്നാമത് പറയാം, സുരക്ഷാ സമൂഹം, സാമ്പത്തിക സമൂഹം, സാമൂഹിക സാംസ്കാരിക സമൂഹം. അടുത്ത ക്വസ്റ്റ്യൻ, നിക്ഷേപം, തൊഴിൽ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംഘടന ഏതാണ്? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, FTA എന്ന് പറയും. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, നിക്ഷേപവും തൊഴിൽ സേവനങ്ങളും തുടങ്ങിയവയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ആസിയാൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്ന വർഷം 2010. വിഷൻ 2020 എന്ന നയം ഏത് രാജ്യസംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആസിയാൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇതാണ് വിഷൻ 2020. അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപം കൊണ്ട വർഷം 1949. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപം കൊണ്ട വർഷം ഏതാണ്? 1949. ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാണ്? ഡെങ് സിയാവോപിങ്. നല്ല പേരല്ലേ, ഡെങ് സിയാവോപിങ്. ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാണ്? ഡെങ് സിയാവോപിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൈന ലോക വ്യാപാര സംഘടനയിൽ ചേർന്നത് എപ്പോൾ? 2001. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് ചാപ്റ്റേഴ്സ് വായിച്ച് നോക്കുമ്പോൾ പോയിൻറ്റുകൾ ഓർത്തിരിക്കാം. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. ബാക്കി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.